जयपूर 2020 इन्ले अंज विकटिनायिरुन्नु इंत्यायुडे जयम इन्नलत्ते मैच विलयिरुत्तानायि पी रंगनाथन बीसीसीआई मैच रेफरी आण इन्न वेकप केरळयिल इप्पोल नम्मुडे कूडे चेरुन्नत सर स्वागतम वेकप केरळयिलेक्क नमस्कार സർ നമുക്കറിയാം ക്യാപ്റ്റനായുള്ള ആദ്യ മത്സരം അതുപോലെ തന്നെ ദ്രാവിഡനെ നോക്കുകയാണെങ്കിൽ പരിശീലകനായുള്ള ആദ്യ മത്സരമായിരുന്നു ഇന്നലെ എങ്ങനെ വിലയിരുത്താം സർ ഇന്നലത്തെ ഈ ഒരു മത്സരത്തെ ആധികാരികമായിരുന്നു ഇന്ത്യയുടെ ജയം തീർച്ചയായിട്ടും വളരെ മികച്ച രീതിയിൽ അവസാന ഓവർ വരെ മത്സരം നീണ്ടത് ഒരു ആശങ്ക ജനിപ്പിച്ചെങ്കിലും വളരെ മികച്ച രീതിയിൽ ടീം ഇന്ത്യ ഇന്നലെ കരുത്തരായിട്ടുള്ള ന്യൂസിലാൻഡിനെതിരെ വിജയം നേടി എന്ന് വേണം പറയാനായിട്ട് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് പ്രത്യേകിച്ച് രോഹിത് ശർമ്മ കെഎൽ രാഹുൽ അവര് ആ റൺ ചേസിൽ മികച്ച ഒരു തുടക്കവും പിന്നീട് അവസാന ഓവർ വരെ നീണ്ടെങ്കിലും സൂര്യകുമാർ യാദവിന്റെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു ബാറ്റിംഗ് മികവ് ഋഷഭ് പന്ത് ബൗണ്ടറി നേടി ആ വിജയം ഇന്ത്യക്ക് വേണ്ടി കരസ്ഥമാക്കി എന്തായാലും പുതിയ ക്യാപ്റ്റൻ പുതിയ കോച്ച് അവരുടെ തുടക്കം വളരെ മികച്ചതാണ് പ്രത്യേകിച്ച് ന്യൂസിലാൻഡ് കരുത്തരായിട്ടുള്ള ന്യൂസിലാൻഡിനെതിരെ സ്വന്തം തട്ടകത്തിൽ ഒരു വിജയത്തുടക്കം വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് സർ വലിയ സ്കോറിലേക്ക് എത്തുമെന്ന ആ ഒരു ഘട്ടത്തിലാണ് തുടരെ തുടരെ വിക്കറ്റുകൾ പോയിച്ച ബൗളർമാർ ഇന്ത്യക്ക് പ്രേക്ഷകർക്കും എല്ലാം തന്നെ ഒരു ഊർജം നൽകിയത് എങ്ങനെ കാണുന്നു സർ എത്രത്തോളം നമ്മുടെ ബൗളേഴ്സിന്റെ ഒരു പങ്കുണ്ട് ഇന്നലത്തെ ഒരു ജയത്തിൽ തീർച്ചയായിട്ടും ബൌളിംഗിനും മികച്ചതായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ചാഹറിന്റെ ബൌളിംഗ് പ്രകടനം അത് എടുത്തു പറയേണ്ടതാണ് ഭുവനേശ്വർ കുമാർ ആയാലും എല്ലാ രീതിയിലും ഷമ്മയുടെയും ബുംറയുടെയും അഭാവത്തിലും രണ്ടാം നിര പ്രത്യേകിച്ച് ഇന്നലത്തെ യുവ ഫാസ്റ്റ് ബോളർമാരും എല്ലാം മികച്ച രീതിയിൽ പങ്കെടുന്നു എന്നാണ് പറയേണ്ടത് പ്രത്യേകിച്ച് ഗുപ്റ്റിന്റെ ബാറ്റിംഗ് മികവ് അത് പറയാതെ വയ്യ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രകടനമാണ് ആ വിക്കറ്റ് വളരെ ക്രൂഷ്യലായിരുന്നു ദീപക് ചാഹാർ നേടിയ ആ വിക്കറ്റ് വളരെ ക്രൂഷ്യലായിരുന്നു എങ്കിൽ തന്നെയും ഒരു വലിയ സ്കോറ് ന്യൂസിലാൻഡ് പടുത്തി ഉയർത്തിയെങ്കിലും ഇന്ത്യയുടെ ബാറ്റിംഗ് മികവ് ആ ബാറ്റർമാർ പ്രത്യേകിച്ച് ലോകകപ്പിൽ ഇന്ത്യയുടെ ബാറ്റർമാരുടെ പരാജയമാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇന്നലെ വീണ്ടും ഏറ്റവും മികച്ച രീതിയിൽ നല്ലൊരു തുടക്കം കൂടാതെ സൂര്യകുമാർ യാദവിന്റെ മികച്ച ഒരു അർദ്ധ സെഞ്ചുറി എല്ലാ രീതിയിലും ബാറ്റർമാരും മികച്ച ഫോമിലോട്ട് ഉയർന്ന് ആ ഒരു വലിയ സ്കോറും ഇന്ത്യക്ക് മറികടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്നലത്തെ മത്സരത്തിന്റെ ഏറെ ഒരു വിശേഷമായിട്ട് പറയേണ്ടത് സർ അവിടെയും ജയം അനായാസമാണെന്ന് കരുതുമ്പോഴും നമ്മുടെ ഭാഗത്തു നിന്ന് വിക്കറ്റുകൾ പോകുന്ന ആ ഒരു അവസ്ഥയുണ്ടായിരുന്നു ബാറ്റേഴ്സ് പോലും ഒന്ന് പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതുമാണ് ഈ മിഡിൽ ഓർഡറിൽ ഇങ്ങനെ ഒരു ബലഹീനത എത്രത്തോളം നമുക്കൊരു ഭീഷണിയാവാനുള്ള സാധ്യതയുണ്ട് സർ ഇവിടെ വിരാട് കോഹ്ലിയുടെ അഭാവത്തിലും സൂര്യകുമാർ യാദവ് എന്നുള്ള ബാറ്റ്സ്മാൻ ഒന്ന് മൂന്നാമതായി ബാറ്റ് ചെയ്യാൻ വന്ന് അദ്ദേഹം ഔട്ടായ ശൈലി ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അനാവശ്യ ഒരു ഷോട്ടിനാണ് ഇന്ത്യ വിജയത്തിലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഔട്ടായത് അവിടെ ഒരു ആശങ്ക വന്നു കൂടാതെ വെങ്കടേഷ് അയ്യർ എന്നുള്ള അദ്ദേഹം വന്നു ആദ്യ പന്ത് തന്നെ ബൗണ്ടറി പായിക്കുന്നു പിന്നീട് അദ്ദേഹവും ഒരു അനാവശ്യ ഷോട്ട് ഇവിടെയാണ് ഇന്ത്യൻ ബാറ്റർമാരുടെ ഒരു ബലഹീനതയായിട്ട് പറയേണ്ടത് ഇന്ത്യ അനായാസം വിജയിക്കുന്ന ഘട്ടത്തിലും മത്സരം സമ്മർദ്ദത്തിലോട്ടാക്കുന്നു ഒരു പക്ഷേ അത് ബോളർമാരുടെ ന്യൂസിലാൻഡ് ബോളർമാരുടെ ഒരു വിജയമായിട്ട് പറയാൻ സാധിക്കില്ല നമ്മൾ അലക്ഷ്യ ഷോട്ടിലൂടെ ഇതേ ശൈലിയിലാണ് നമ്മൾ ന്യൂസിലാൻഡിനെതിരെ ലോകകപ്പിലും നമ്മൾ പരാജയം ഏറ്റുവാങ്ങിയത് കാരണം അലക്ഷ്യമായ ഷോട്ടുകൾ വേണ്ടാത്ത ഘട്ടത്തിൽ കളിക്കുക ഔട്ടാവുക സമ്മർദ്ദത്തിലാവുക എങ്കിൽ തന്നെയും അവസാന ഓവർ വരെ ആ ടി ട്വന്റിയുടെ എല്ലാ ആവേശവും ഇന്നലെ നിറഞ്ഞു നിന്ന രാജസ്ഥാനിലെ ജയ്പൂരിലെ ഗ്രൗണ്ട് അതാണ് എടുത്തു പറയേണ്ടത് ആവേശത്തോടുകൂടി തന്നെ ഇന്ത്യ ആ വിജയം കരസ്ഥമാക്കി എന്ന് വേണം പറയാം സർ ഇനി നമുക്ക് ഈ ക്യാപ്റ്റനിലേക്ക് തിരിച്ചു വരാം രോഹിത് നമുക്കറിയാം രോഹിത്തിന്റെ ഹിറ്റ്മാൻ എങ്ങനെയായിരിക്കും കളിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാം പക്ഷെ ഇന്നലത്തെ ആ ഒരു മത്സരം എത്രത്തോളം അനായാസകരമായിരുന്നു രോഹിത്തിനെ സംബന്ധിച്ച് ഇന്നലത്തെ ആ ഒരു മാച്ച് തീർച്ചയായിട്ടും രോഹിത് ശർമ്മയ്ക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു കാരണം അദ്ദേഹം എങ്ങനെയാണ് ഈ യുവനിരയെ നയിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയത് കാരണം പ്രമുഖ താരങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു മത്സരം ആ മത്സരത്തെ ഒരു യുവ നിരയെ നയിച്ച് അദ്ദേഹം വിജയത്തിലോട്ട് എത്തിക്കേണ്ട മുഖ്യ പങ്ക് ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഗുപ്റ്റിൽ നിന്നുള്ള ബാറ്റ്സ്മാൻ കൂടാതെ ചാപ്മാൻ എന്നുള്ള ആ ഒരു കൂട്ടുകെട്ട് വന്നപ്പോൾ ഏറ്റവും പതറുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിച്ചു എങ്കിൽ തന്നെയും അതിനെ മറികടന്ന് വളരെ മികച്ച രീതിയിൽ ബോളർമാർക്ക് പ്രചോദനം നൽകിയും ബോളർമാരെ കൊണ്ട് വിക്കറ്റ് എടുക്കാനായിട്ട് ബാറ്റിംഗിലും എല്ലാം അദ്ദേഹം കാണിച്ച ആ ഒരു മികവ് അത് രോഹിത് ശർമ്മയുടെ ആ ഒരു പോസിറ്റീവ് അപ്രോച്ച് ആയിട്ട് തന്നെ പറയണം എന്തായാലും ക്യാപ്റ്റൻസിയിൽ നമുക്ക് ഇന്നലെ ഒരു കുറവും കാണാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്റെ ആ ഒരു
ബാറ്റിംഗ് ശൈലിയും സമ്മർദ്ദത്തെ അതിജീവിക്കാനായിട്ട് ബാറ്റിംഗിലും അദ്ദേഹം തിളങ്ങി എന്നുള്ളത് ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ലീഡ് ഫ്രം ദ ഫ്രണ്ട് എന്ന് പറയുന്ന മാതിരി അദ്ദേഹം ഇന്നലെ മുന്നോട്ട് പോയി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. സാർ, അതുപോലെ തന്നെ 2020-ൽ അതിവേഗം റൺസ് നേടാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു പോരായ്മ തന്നെയാണ്. കാരണം ലോകകപ്പിൽ അടക്കം നമ്മൾ കണ്ടതുമാണ്. നമ്മുടെ ഇന്നലത്തെ ഈ ഒരു മാച്ചിലെ യുവനിരയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും സാർ അങ്ങോട്ടുള്ള മത്സരങ്ങൾ? നമുക്ക് പ്രതീക്ഷയർപ്പിക്കാൻ പറ്റുന്ന ഒരു താരനിര തന്നെയാണോ നമ്മുടെ കയ്യിലുള്ളത്? തീർച്ചയായിട്ടും ലോക ക്രിക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ബെഞ്ച് സ്ട്രെങ്ത്, അതായത് ഒരു 2-3 ടീമിനെ സജ്ജമാക്കാനായിട്ടുള്ള ബെഞ്ച് സ്ട്രെങ്ത് ഇന്ത്യക്കുണ്ട്. അവിടെയാണ് രാഹുൽ ദ്രാവിഡ് എന്നുള്ള ഒരു പരിശീലകന്റെ റോൾ വരുന്നത്. കാരണം ഈ ബെഞ്ച് സ്ട്രെങ്ത്തിനെ വളർത്തിയെടുത്തതിൽ മുഖ്യ പങ്ക് രാഹുൽ ദ്രാവിഡിനാണ്. അപ്പോ പരിചയ സമ്പന്നനായിട്ടുള്ള വിരാട് കോഹ്ലി ആയാലും രോഹിത് ശർമ്മ ഉൾപ്പെടുന്ന ഒരു ടീമിനെ യുവനിരയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളർന്നു വരുന്ന താരങ്ങൾക്ക് ഈ രാഹുൽ ദ്രാവിഡിന്റെയും രോഹിത് ശർമ്മയുടെ ഒക്കെ ക്യാപ്റ്റൻസി മാറ്റവും പരിശീലക സ്ഥാനത്തിലോട്ട് രാഹുൽ ദ്രാവിഡ് വരുന്നതും ഏറെ ഗുണം ചെയ്യും. ഇനി വരുന്ന ഏക ഒരു കടമ്പ എന്നുള്ളത് നമ്മൾ സൗത്ത് ആഫ്രിക്കൻ പരമ്പരയാണ്. ഇനി ഇതിനുശേഷം ഇന്ത്യ സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇതുവരെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ഒരു പരമ്പര വിജയം ഇന്ത്യ നേടിയിട്ടില്ല. ആ പരമ്പര വിജയം ഇന്ത്യ നേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുശേഷം ലോകകപ്പ് വീണ്ടും വരുന്നു. ഓസ്ട്രേലിയയിൽ വെച്ച് നടക്കുന്നു T20 ലോകകപ്പ്. എന്തായാലും വരും വർഷങ്ങളിൽ 2022-ൽ തീർച്ചയായിട്ടും 2022-ൽ ഒരു കഠിനമായിട്ടുള്ള ഒരു പ്രയത്നം തന്നെയായിരിക്കും ഇന്ത്യൻ താരങ്ങൾക്ക് വേണ്ടത്. ഈ ലോകകപ്പിലെ കുറവെല്ലാം തന്നെ 2022-ലെ ലോകകപ്പിൽ ഓസ്ട്രേലിയയിൽ വെച്ച്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ ബാറ്റർമാരും ബോളർമാരും കാഴ്ചവെച്ച പ്രകടനമൊക്കെ വളരെ മെച്ചപ്പെട്ടതാണ്. ആ രീതിയിലൊരു പ്രകടനം, രാഹുൽ ദ്രാവിഡിന്റെ പരിശീലക സ്ഥാനം കൂടാതെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി, എല്ലാ രീതിയിലും ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു മാറ്റം വരുന്നതിനെ പ്രതീക്ഷിക്കാം. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുപോലൊരു മാറ്റം തന്നെയാണ് എല്ലാ ക്രിക്കറ്റ് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ രാഹുൽ ദ്രാവിഡ് അതുപോലെ തന്നെ രോഹിത് ശർമ്മ കൂട്ടുകെട്ട് നമുക്കൊരു ബലമായി മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ പറയുന്നു. വളരെയധികം നന്ദി ശ്രീ പി രംഗനാഥൻ ഈ ഒരു അവസരത്തിൽ വേക്കപ്പ് കേരളയിൽ ഞങ്ങളുടെ കൂടെ സംസാരിച്ചതിന്.